കണ്ണൂർ കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്നും രണ്ടാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന നാട്. തെയ്യങ്ങളുടെ നാടായി അറിയപ്പെടുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും അധികം കടൽത്തീരമുള്ള ജില്ല. ഇങ്ങനെ കണ്ണൂർ ജില്ലയ്ക്ക് വിശേഷണങ്ങൾ അനവധി. സെയിന്റ് ഏഞ്ചലോ ഫോർട്ട് അഥവാ കണ്ണൂർ കോട്ട. കണ്ണൂർ നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറി അറബിക്കടലിനെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്ന കോട്ട. സമുദ്രനിരപ്പിൽ നിന്നും 40 അടി ഉയരം. 1505 പോർട്ടുഗീസുകാർ നിർമ്മിച്ച ഫോർട്ട്, പിന്നീട് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രം. ശില്പചാതുര്യമാണ് ഈ കോട്ടയുടെ പ്രധാന ആകർഷണം. പറശ്ശിനിക്കടവ് സ്നേക് പാർക്ക്. നഗരഹൃദയത്തിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പാമ്പ് വളർത്തൽ കേന്ദ്രം. 150 വിഷമുള്ളതും ഇല്ലാത്തതുമായ വിവിധ തരം പാമ്പുകൾ അധിവസിക്കുന്ന പാർക്ക്. ശീതീകരിച്ച കൂടുകളിൽ കഴിയുന്ന രാജവെമ്പാലകളാണ് മുഖ്യ ആകർഷണം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ പാർക്ക്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. കണ്ണൂർ നഗരകേന്ദ്രത്തിൽ നിന്നും 20 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി വളപട്ടണം നദിക്കരയിലുള്ള പ്രശസ്തമായ ക്ഷേത്രം. തിരുവപ്പൻ, വെള്ളാട്ടം എന്നിങ്ങനെ 2 ഭാവങ്ങളിലാണ് ഇവിടെ മുത്തപ്പൻ. ഈ ഭാവങ്ങളിൽ നടക്കുന്ന മുത്തപ്പൻ തെയ്യം എന്നറിയപ്പെടുന്ന അനുഗ്രഹീത നൃത്തമാണ് പ്രധാന ആകർഷണം. മുത്തപ്പന് മത്സ്യമാംസാദികളും മദ്യവുമാണ് പ്രധാന നിവേദ്യം. അറക്കൽ മ്യൂസിയം. കണ്ണൂർ നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ മാറി സെയിന്റ് ഏഞ്ചലോ കോട്ടയുടെയും പയ്യമ്പലം ബീച്ചിന്റെയും അടുത്തുള്ള മ്യൂസിയം. ദക്ഷിണേന്ത്യയിലെ ഏക മുസ്ലിം രാജകുടുംബമായിരുന്ന അറക്കൽ രാജവംശത്തിന്റെ കൊട്ടാരം. അവരുടെ സ്മരണാർത്ഥം ഇന്ന് മ്യൂസിയമായി സംരക്ഷിച്ചു പോരുന്ന പാലസ്. ദൃശ്യഭംഗിയേകുന്ന പഴമയുടെ സൗന്ദര്യമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. മാപ്പിള ബേ. സെയിന്റ് ഏഞ്ചലോ കോട്ടയ്ക്ക് സമീപം ഐക്കരയിലുള്ള പ്രസിദ്ധമായ പ്രകൃതിദത്ത തുറമുഖം. പുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെയും കോട്ടയുടെയും അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. കോലത്തിരി രാജവംശത്തിന്റെ കാലത്ത് വിദേശ രാജ്യങ്ങളുമായും ലക്ഷദ്വീപുമായും വാണിജ്യ ഇടപാടുകൾ നടന്ന തുറമുഖം. കണ്ണൂർ ബീച്ച്. കണ്ണൂർ നഗരത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി 5 ബീച്ചുകൾ ചേർന്ന വിശാലമായ ബീച്ച്. പയ്യമ്പലം ബീച്ച്, മീൻകുന്നം ബീച്ച്, അടിക്കടലിയിൽ ബീച്ച്, ബേബി ബീച്ച്, തയ്യൽ ബീച്ച് എന്നിവയാണ് ഈ 5 ബീച്ചുകൾ. കാനായി കുഞ്ഞിരാമന്റെ അമ്മയും കുഞ്ഞുമെന്ന ശില്പമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം. ബീച്ച് ഗാർഡനിലാണ് ഈ ശില്പം. കേരള രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ഇ കെ നായനാർ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, എ കെ ജി, പാമ്പൻ മാധവൻ, സുകുമാർ അഴീക്കോട്, കെ ജി മാരാർ എന്നിവരുടെ ശവകുടീരങ്ങൾ നിലകൊള്ളുന്ന തീരം. കണ്ണൂർ നഗരത്തിൽ 800 രൂപ മുതൽ 17,000 രൂപ വരെ ദിവസവാടകയുള്ള താമസ സൗകര്യം ലഭ്യമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകയിലെ ചില സ്ഥലങ്ങളിൽ നിന്നും കണ്ണൂരിലേക്ക് ബസ് സർവീസുണ്ട്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ, 1 കിലോമീറ്റർ. ഏറ്റവും അടുത്ത എയർപോർട്ട് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട്, 116 കിലോമീറ്റർ.